അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെ സുപ്രധാനമായ ഒരു കൊച്ചു പ്രാർത്ഥന പങ്കുവയ്ക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. മാസു ഇലല്ലാഹു ഷൈഅൻ അഹബ്ബ ഇലൈഹി മിൻ അയ്യുസ് അല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു പ്രാർത്ഥനയാണ്. ഒരു സൃഷ്ടി സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ പ്രാർത്ഥന എന്നാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു പരിചയപ്പെടുത്തി തന്നത്. ഒരിക്കൽ പ്രവാചകൻ്റെ സവിധത്തിലേക്ക് ഒരാൾ കടന്നു വന്നു. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഒരു പ്രാർത്ഥന എനിക്ക് പറഞ്ഞു തരണം, എനിക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ റസൂൽ ഈ പ്രാർത്ഥന പഠിപ്പിച്ചു. പിറ്റേ ദിവസവും അയാൾ വന്നു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന തന്നെ പറഞ്ഞു കൊടുത്തു. തേർഡ് ഡേ അയാൾ വന്നു, വീണ്ടും ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ പ്രാർത്ഥന തന്നെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഫഇദാ ഉഅതീത ഫഖദ അഫ്ലഹത, ഇത് ചോദിച്ചിട്ട് അള്ളാഹു ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നാൽ നീ വിജയിച്ചു മോനെ. ഇമാം ഇബ്നു മാജയും തിർമിദിയും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ ഒരിക്കൽ പറഞ്ഞത്, ഈ കാര്യം അള്ളാഹു ഒരാൾക്ക് നൽകിയാൽ യഖീനു ശേഷം അള്ളാഹു ഒരാൾക്ക് നൽകുന്ന ഏറ്റവും പുണ്യവും അനുഗ്രഹവും നന്മയുമാണ് ഇത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞില്ല. ഒരിക്കൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് വന്ന് ചോദിച്ചു, പ്രവാചകരെ, എനിക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന പഠിപ്പിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, യാ അബ്ബാസ് യാ അമ്മ റസൂലില്ലാ, മോനെ അബ്ബാസ്, എന്താ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഈ പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചോളൂ, ഇതൊരു ഗംഭീര പ്രാർത്ഥനയാണ്. ഇനി ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്ക് കൊടുത്ത് ഇഖാമത്തിന് ഇടയിലുള്ള സമയത്ത് പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും തള്ളിക്കളയില്ല. ഖാലു ഫമാദാ നഖൂൽ യാ റസൂലല്ലാഹ്, അപ്പോൾ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകൻ, എന്താണ് ഞങ്ങൾ ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ പ്രാർത്ഥന നിർവഹിക്കാനാണ്. ഇമാം തിർമിദിയും അബൂദാവൂദും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം. പ്രാർത്ഥന ഇതാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ, അള്ളാഹുവേ മാപ്പും ആരോഗ്യവും ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നൽകണമേ എന്നതാണ് ആ പ്രാർത്ഥന. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒരാൾക്ക് അള്ളാഹു മാപ്പ് നൽകിയാൽ, ഒരാൾക്ക് അള്ളാഹു പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും നൽകിയാൽ അതിനേക്കാൾ വലിയ മറ്റെന്തനുഗ്രഹമാണ് ഉള്ളത്? സർവശക്തനായ ജഗനിയന്താവ് ഈ പ്രാർത്ഥന ജീവിതത്തിലുടനീളം പുലർത്താൻ നമ്മെ സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.